ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചേച്ചിയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ആരോ എന്തോ ചെയ്തിട്ടുണ്ട് തിരുമേനി. എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് ഗൗരവിച്ച് രക്ഷിക്കണം തിരുമേനി. നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ ആരോ അതിശക്തമായ മന്ത്രങ്ങളാൽ മാന്ത്രിക കെട്ടിട്ട് ശബ്ദസ്തംഭനം ചെയ്തിരിക്കുകയാണ്. പ്രതിവിധി ചെയ്ത് കെട്ടഴിച്ചാലേ ഗൗരിക്കിനി ശബ്ദം തിരിച്ചു കിട്ടൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഗംഗ ധൈര്യമായി തിരികെ പൊയ്ക്കൊള്ളൂ. ശരി തിരുമേനി, എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്ത് ചേച്ചി രക്ഷിച്ചാ മതി. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഒരു പരിഭവവും വേണ്ട. ഗംഗ ധൈര്യമായി പൊയ്ക്കൊള്ളൂ. ശരി തിരുമേനി. ഭട്ടതിരി മന്ത്രങ്ങൾ ജപിച്ച് ഗൗരിച്ചേച്ചി മോചിപ്പിക്കാന്നാണല്ലോ പറഞ്ഞത്. ഗൗരിച്ചേച്ചി, ആരോ ചേച്ചിയെ ബന്ധിച്ചതാ. ഭട്ടതിരി പ്രതിവിധി ചെയ്ത് ചേച്ചിയെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ചതാ. തിരിച്ചു വന്ന് വിളിച്ചിട്ടും ചേച്ചി വരാതിരുന്നപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. പേടിക്കണ്ട, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ, ശ്രീ മഹേശ്വര, നീ കാത്തു എന്നെ. എത്ര അപകടങ്ങളിൽ നിന്ന് നീ രക്ഷിച്ചു ഗംഗെ. എന്നെ ചേച്ചിയും രക്ഷിക്കുന്നില്ലേ? ഗംഗയും മാളൂനെയും മഹിയേട്ടനെയും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് തന്നെ. എനിക്ക് മഹിയേട്ടനും മാളവും ഗൗരിച്ചും കഴിഞ്ഞ് മറ്റെന്തുള്ളു? എങ്കിൽ പിന്നെ നമ്മൾ പരസ്പരം നന്ദി പറയേണ്ട ആവശ്യമില്ല അല്ലേ? അതെ.